നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പെർത്തിൽ പുരോഗമിക്കുകയാണ്. ടോസ് ലഭിച്ച ഓസീസ് ബാറ്റ് ചെയ്യുകയാണ്. അവരുടെ ഇന്നിങ്സിൻ്റെ വിശദ വിവരങ്ങൾ, നമ്മൾ ലഞ്ച് ബ്രേക്ക് സമയത്തെ കാര്യങ്ങൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടീ ബ്രേക്കിൻ്റെ സമയത്ത് അടുത്ത വീഡിയോയുമായിട്ട് കളി വിശദീകരിക്കാം. പക്ഷേ ഡേവിഡ് വാർണർക്കൊപ്പം ഓപ്പൺ ചെയ്യാനെത്തിയ ഓസീസ് ഓപ്പണർ ഉസ്മാൻ ഖ്വാജയുടെ കയ്യിൽ ഒരു കറുത്ത ബാൻഡ് ചുറ്റിയിരിക്കുന്നു. അതെന്താണ്, അങ്ങനെ എന്താണ് അതിന് കാരണം, അതൊന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ഉസ്മാൻ ഖ്വാജ 98 പന്തുകൾ നേരിട്ട് 41 റൺസ് എടുത്ത് മടങ്ങിയിട്ടുണ്ട്. കളി അവിടെ പുരോഗമിക്കട്ടെ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കറുത്ത ആംബാൻഡ് അണിഞ്ഞ് ഉസ്മാൻ ഖ്വാജ ഇറങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ നോക്കുകയാണ്. ഉസ്മാൻ ഖ്വാജ ബ്ലാക്ക് ആംബാൻഡ് ധരിക്കാനുള്ള കാരണം ICCയുടെ ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ്. ICC ഇന്നലെ ഉസ്മാൻ ഖ്വാജയെ അറിയിച്ചിരുന്നു, നിങ്ങളുടെ ഷൂസിലുള്ള എഴുത്ത് പറ്റില്ല, അങ്ങനെയുള്ള എഴുത്തുള്ള ഷൂസ് ഇട്ടുകൊണ്ട് കളിക്കാൻ പറ്റില്ല എന്ന്. ആ ഷൂസിലുണ്ടായിരുന്നത് ഓൾ ലൈവ്സ് ആർ ഈക്വൽ, എല്ലാ ജീവനും തുല്യമാണ് എന്നാണ്. അത്തരമൊരു സ്ലോഗൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കറുത്ത ആംബാൻഡ് അണിഞ്ഞുകൊണ്ട് അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയത്. ഏതായാലും ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷൂസിൽ ആ എഴുതിയിരിക്കുന്നത് പൊളിറ്റിക്കൽ സ്ലോഗനാണ്, അത് പാടില്ല എന്നാണ് ICC പറഞ്ഞത്. പക്ഷേ അത് പൊളിറ്റിക്കൽ സ്ലോഗനല്ല, എല്ലാ ജീവനും ഒരുപോലെയാണ്, തുല്യമാണ് എന്ന് താൻ എഴുതിയിരിക്കുന്നത് ഒരു ഹ്യൂമാനിറ്റേറിയൻ സ്ലോഗനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരം കാര്യങ്ങൾ പറയാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ആ പോരാട്ടമാണ് ഇപ്പോൾ ഈ ഒരു ആംബാൻഡ് അണിഞ്ഞുകൊണ്ട്, കറുത്ത ആംബാൻഡ് അണിഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഇന്നലെ ഉസ്മാൻ ഖ്വാജ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ICC എന്നോട് പറഞ്ഞു, എനിക്ക് ആ ഷൂസ് കളിക്കളത്തിൽ ധരിക്കാൻ കഴിയില്ല എന്ന്. അവർ വിചാരിക്കുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നാണ്. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂമാനിറ്റേറിയൻ അപ്പീലാണ്. എന്തായാലും ICCയുടെ ആ ഒരു ഡിസിഷനെയും അവരുടെ വ്യൂവിനെയും ഞാൻ ബഹുമാനിക്കുന്നു. ബട്ട് ഞാൻ എന്തായാലും ഇതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും. ഐ വിൽ ഫൈറ്റ് ഇറ്റ് ആൻഡ് സീക്ക് ടു ഗെയിൻ അപ്രൂവൽ. ഇതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ പോരാട്ടം ഞാൻ തുടരുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ ഷൂസിൽ എഴുതിയിരിക്കുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമല്ല. ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തെ പിടിച്ചുകൊണ്ടല്ല, പക്ഷം പിടിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ഹ്യൂമൻ ലൈഫ് ടു മീ ഈസ് ഈക്വൽ. എല്ലാ മനുഷ്യൻ്റെ ജീവനും ഒരുപോലെയാണ്, എല്ലാ മനുഷ്യ ജീവനും ഒരുപോലെയാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഐ ആം ജസ്റ്റ് സ്പീക്കിംഗ് അപ്പ് ഫോർ ദോസ് വു ഡോണ്ട് ഹാവ് എ വോയിസ്. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദിക്കുന്നത് എന്നുകൂടി ഉസ്മാൻ ഖ്വാജ പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇട്ടുവെത്താം.